ഇവിടെ ഉള്ളവരൊക്കെ അതാ സിമ്പിളായിട്ട് നടന്നു പോണ്. ഞാൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. റിസ്ക് എടുക്കാനിപ്പോൾ ഞാൻ എന്തായാലും ഇല്ല. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ജാരി എന്ന സ്ഥലത്ത്. നമ്മൾ മലാന വില്ലേജിലേക്ക് പോവട്ടാ. മലാന വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്നാണ്. അങ്ങനെ ഒരുപാട് എന്തൊക്കെയാ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ കുറേ സംഭവങ്ങൾ പറയണ്ട, അവിടെ കുറേ പ്രത്യേകതകളാണ്. നമ്മളവിടെ ചെന്നിട്ട് ആളുകൾ മേത്ത് തട്ടാൻ പാടില്ല, അമ്പലത്തമ്മ തൊടാം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം, കാണിച്ചുതരാം. ഹിമാചൽ പ്രദേശിലെ ഒരു പുരാതന ഇന്ത്യൻ ഗ്രാമമാണ് മലാന. ചന്ദ്രാഗിനി ദിയോട്ടിബ മലനിരകൾ ഈ ഗ്രാമത്തെ പുറംലോകത്തു നിന്നും മറക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2652 മീറ്റർ ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിതങ്ങനെ ഹിമാചൽ പ്രദേശിലെ കസോള് കഴിഞ്ഞിട്ട് ജാരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് മലാന റൂട്ടിലേക്ക് തിരിയാനുള്ളത്. മലാന എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ കയറി വന്നിട്ട് ഒരുപാട് ഹൈറ്റിലേക്ക് കയറി വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് നോക്കണി ഒരു റിവർ അതിങ്ങനെ ചളിയായി കലങ്ങി മറിഞ്ഞ് എത്രേ താഴെ കൂടിയാണ് അത് വഹിക്കുന്നത് കേട്ടോ. ഒരു ചെറിയ വാട്ടർഫാളൊക്കെ അവിടെ ഉണ്ട്. ഇനിയും ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഹൈറ്റിലേക്ക് ഇനിയും പോകാണ്ട് എന്നിട്ട് വേണം പിന്നെ ട്രെക്ക് ചെയ്യാൻ നമുക്ക് ഈ മലാന വില്ലേജിലേക്ക് എത്താൻ കേട്ടോ. ഞാൻ കസോള് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞത് നമ്മൾ മണികരൻ ഭാഗത്ത് നിന്ന് വരുമ്പോഴാട്ടോ ഈ മലാനയിലേക്ക് തിരേണ്ട സ്ഥലം. അതായത് നമ്മൾ ബുന്തടുന്ന് വരുമ്പോൾ കസോള് എത്തുന്നതിന് മുന്നേ ജാരി എന്ന് പറഞ്ഞ വില്ലേജ് കിട്ടും, അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് വരേണ്ടത് കേട്ടോ. ഐതിഹ്യപ്രകാരം മലാനയിലെ ജനങ്ങൾ ആര്യന്മാരുടെ നേരിട്ടുള്ള തലമുറയാണെന്നാണ് വിശ്വാസം. മുഗൾ ഭരണകാലത്ത് അക്ബർ ചക്രവർത്തിക്ക് ഒരു അസുഖം വരികയും ഇവിടുത്തെ ചികിത്സ കാരണം അത് ഭേദപ്പെടുകയും ചെയ്തു. അതിനാൽ ഇവിടുത്തെ ജനങ്ങളെ കരം കൊടുക്കുന്നതിന് ഒഴിവാക്കുകയും ഇവിടുത്തുകാർക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു വിശ്വാസം അലക്സാണ്ടർ ചക്രവർത്തിയുടെ തലമുറകളാണ് ഈ ഗ്രാമം നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു. മലാനയിലെ ആളുകൾ സംസാരിക്കുന്നത് കനാഷി എന്ന് പറയുന്നൊരു ഭാഷയാണ്. ഇത് ഇവിടുത്തുകാർക്ക് മാത്രമേ മനസ്സിലാകൂ. മലാനയ്ക്ക് അതിൻ്റെതായ ജീവിതശൈലിയും ഘടനയുമുണ്ട്. ഇവിടുത്തെ ആളുകൾ അവരുടെ ആചാരങ്ങൾ പാലിക്കുന്നതിൽ കർശനമാണ്. ഗ്രാമത്തിലെ ആചാരമനുസരിച്ച് ഗ്രാമത്തിലുള്ള ആളുകളെയും അവിടുത്തെ ക്ഷേത്രങ്ങളെയും പുറത്തുനിന്നവർ ശാരീരികമായി സ്പർശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ നിയമം ലംഘിച്ചാൽ 2500 രൂപ മുതൽ 3500 രൂപ വരെ പിഴ ഈടാക്കാം. ഇവിടുത്തെ ഗ്രാമീണരെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള ഒരാളെ ഇവരെ സ്പർശിച്ചാൽ ഇവർ കുളിക്കാൻ തിരക്കുകൂട്ടും. ഇവിടുത്തെ കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ കയറിയാൽ പണം കൈമാറുന്ന സമയത്ത് കൈകൾ പരസ്പരം സ്പർശിക്കുമെന്ന കാരണത്താൽ പണം നമ്മോട് തറയിൽ വെക്കാൻ ഇവർ ആവശ്യപ്പെട്ടേക്കാം. ഗ്രാമത്തിൻ്റെ ശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമവാസികൾ ഈ ആചാരം കർശനമായി പാലിക്കപ്പെടുന്നു. നമ്മളെ ഫ്രണ്ടിൽ അവിടെ ടണൽ പോലെ എന്തൊരു സംഭവം. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു നായ എൻ്റെ ബൈക്കിൻ്റെ പിറകെ ഓടി. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ പോയത്. വോയിസ് ഓവർ എടുക്കാണ്. പ്രാദേശികമായ ഐതിഹ്യങ്ങളനുസരിച്ച് ജംലു മുനി ഇവിടെ വസിക്കുകയും നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. അവരുടെ ദേവത ജംലു ഋഷിയായി നയിക്കപ്പെടുന്ന സുസംഘടിതമായ പാർലമെന്ററി സംവിധാനമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവർ. മഹാനായ അലക്സാണ്ടറിൻ്റെ സൈനികരുടെ പിൻഗാമികളെന്നും ഇവർ വിശ്വസിക്കപ്പെടുന്നു. മലാന ജലവൈദ്യുതി നിലയം എന്ന അണക്കെട്ട് മലാനയെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും മലാനയ്ക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടുത്തുകാർ ഇവർ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇവരെ കണക്കാക്കുന്നില്ല. അവർക്ക് അവരുടേതായ നീതിന്യായ വ്യവസ്ഥകളുമുണ്ട്. കനിങ്സ്താങ് എന്ന താഴ്ന്ന സഭയും ജയസ്താങ് എന്ന ഉപരിസഭയും അടങ്ങുന്ന ഒരു ദിസ്സഭ പാർലമെൻ്റാണ് ഈ ഗ്രാമം ഭരിക്കുന്നത്. എന്നാൽ ഇന്ന് മലാനയിലേക്ക് കൂടുതലായി വിനോദസഞ്ചാരികളൊക്കെ എത്തിത്തുടങ്ങി. അവർക്കൊരു വരുമാനമാർഗ്ഗമൊക്കെ ആയപ്പോൾ അവിടുത്തെ നിയമങ്ങൾക്കൊക്കെ ചെറിയൊരു അഴവൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് മാറിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മലാനയിലെ പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞ ലഹരിയാണ്. കഞ്ചാവും ആശിഷൊക്കെ ധാരാളം ഇവരിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് വാങ്ങാനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇത് ഇല്ലീഗലാണെങ്കിലും ഇത് ഇവിടുത്തുകാരുടെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. ഈ റോഡ് ഇങ്ങനെ പോകണം. മലൻ്റെ ഒക്കെ ഹൈറ്റോ നോക്കിയിട്ടാണ് നമ്മളെ ക്യാമറയിൽ ഫ്രെയിമിലിട്ട് ഒതുങ്ങി കിട്ടണില്ല. എന്നിട്ട് നമുക്കിതാ അവിടേക്കാണ് പോകേണ്ടി കിട്ടാം. ഇവിടെ താഴെയൊക്കെ വീടുകൾ നോക്കുകയാണ്, ആ പാറൻ്റെ ഇടയിലൊക്കെ
ഇവിടെ റോഡ് മൊത്തം പോയി കിടക്കുക റോഡല്ല അവിടെ മൊത്തം ഇടിഞ്ഞാടി പോയി കിടക്കുകയാണ് റോഡും ഏകദേശമൊക്കെ പോയിക്കണ് നമ്മൾ വന്ന വഴിയിലൊക്കെ തന്നെ അവിടെ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ നിൽക്കണം അതുവരെ വണ്ടി പോകുള്ളൂ തോന്നുന്നുണ്ട് അവിടെ നിന്ന് നടക്കേണ്ടി വരും ഒരു പണി കിട്ടി നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലം നോക്കിയിട്ട് ആദ്യം അതിൻ്റെ മുകൾ ഭാഗം നോക്കി വേറെ എവിടെയും നിർത്താൻ വേറെ സൗകര്യമില്ല എന്താ സംഭവം തന്നെ ഇവിടെ നിന്ന് റോഡ് പോയി കിടക്കണ് 6.1 കിലോമീറ്റർ നടക്കണം ഞാൻ സൂം ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അവിടെ ഒരു ടവർ കണ്ടോ അത്രേ ക്ലിയർ ഉണ്ടാവുള്ളൂ ആ ടവറിൻ്റെ അവിടെ എത്തണം 3 മണിക്കൂറാണ് ട്രക്കിംഗ് കാണിക്കുന്നത് ഇപ്പോൾ സമയം വൈകിട്ട് 4 മണിയായിക്കണം ഒരിക്കലും അവിടെ കയറാൻ പറ്റില്ല കാരണം നമ്മൾ തിരിച്ചിറങ്ങാൻ പറ്റില്ല ഇവിടെ സേഫ്റ്റി ഇല്ല നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ റോഡൊക്കെ പോയി കിടക്കുകയാണ് ജസ്റ്റ് കുറച്ച് നടന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോരേണ്ടി വരും ഈ കാണുന്നത് റോഡേ ഇരുന്നിട്ടാ അവിടെ നോക്കുകയാണെങ്കിൽ ഇടിഞ്ഞാണ്ട് പോയിക്കണ് താഴേക്ക് ഇനിയിപ്പോൾ അത് ആളുകൾ ഇതായി താഴെ ഇതുമായി ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ നടന്നു പോകണം കേട്ടോ ഇതുമായി ഇറങ്ങാനുള്ള വഴി അതാണെന്ന് ഒരായിട്ടിട്ടില്ല കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും കാണുന്നില്ല ആ അങ്ങനെ താഴേക്ക് വയ്ക്കും അല്ലേ ഇങ്ങനെ ഇറങ്ങി നടന്ന് അങ്ങനെ പോകണം ഇവിടെ ഉള്ളവരൊക്കെ അതാ സിമ്പിളായിട്ട് നടന്നു പോണ് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ് റിസ്ക് എടുക്കാനിപ്പോൾ ഞാൻ എന്തായാലും ഇല്ല ഇതെന്താ സംഭവം തന്നെ ഇപ്പോൾ ഇവിടെ അടുത്ത് ഡാം തകർന്ന കേട്ടോ അങ്ങനെ സംഭവിച്ചാണ് ഈ നാശനഷ്ടമൊക്കെ നമ്മൾ ഈ കാണുന്ന അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ദൂരത്ത് നിന്ന് നടക്കേണ്ടി വരുന്നത് ഈ ഗ്രാമത്തിലേക്ക് ഞാനെന്തായാലും തിരിച്ചു പോകണം ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട് 3 മണിക്കൂർ അങ്ങനെ ട്രക്ക് ഞാൻ കാണിക്കുന്നുണ്ട് തിരിച്ചു ഇറങ്ങും ആണ്ട് എത്തുമ്പോഴത്തേന് 7 മണി പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു സേഫ്റ്റി ഒന്നുമില്ല അവിടെ ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കാരണം അമ്പലത്തുമ്മ തൊട്ട പ്രശ്നം ആളുകളെ തൊട്ട പ്രശ്നം അമ്പലത്തുമ്മ കൈ കെട്ടിയാൽ ഫൈന് അങ്ങനെയൊക്കെ എഴുതിയിരുന്നു ഇപ്പോൾ അതിനൊക്കെ മാറ്റി വന്ന് അവിടെ താമസം കാര്യങ്ങളും ഹോം സ്റ്റേയൊക്കെ തുടങ്ങിയിരിക്കണേ പക്ഷെ കൂടുതൽ അവിടുത്തെ പ്രധാന വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഇതാണ് ലഹരി കഞ്ചാവ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്തിട്ട് ഇനി നമ്മൾ സ്റ്റേ ചെയ്യല്ല നമ്മളാണ്ട് കയറി തിരിച്ചിറങ്ങുമ്പോൾ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയ സ്ഥലം സുരക്ഷിതമല്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് പോവാഞ്ഞത് ഒരു വടി കയ്യിലൊക്കെ നേരത്തെ തന്നെ ഒരു നായി പിന്നാലെ വന്നിരിക്കുന്നു വടി കയ്യിൽ വെച്ചാൽ നമുക്കൊരു സേഫ്റ്റി ആയിരിക്കും ഞാൻ മണികരനും മലാനും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു രാവിലെ 9 മണിക്ക് ഇറങ്ങണമെന്ന് പ്രതീക്ഷയാണ് പക്ഷേ നമുക്ക് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ നേരം പോയി പിന്നെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് അത് ഉണങ്ങിയപ്പോൾ ഇതിന് 11 മണിയായി ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ മണികരന് വിസിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതിന് ഇവിടെ 1.5-2 മണിയായി പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഓട്ടം ഇപ്പോൾ ഏകദേശം ആ 4 മണിയായി 3:45 ഒരു 10 മണിക്കെങ്കിലും ഇവിടെ രാവിലെ നമ്മൾ ഇവിടെ എത്തണം എന്നാലേ നമുക്ക് ഇവിടെ സുഖമായിട്ട് ട്രക്ക് ചെയ്ത് കയറി കണ്ട് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ വരാൻ പറ്റുള്ളൂ ഒരു വേറെ തരം ഒരു സംസ്കാരമായിട്ടാണ് മലാന വില്ലേജ് എന്ന് പറഞ്ഞത് പക്ഷേ നമുക്ക് ഭാഗ്യമില്ല പിന്നീട് ഏതെങ്കിലും യാത്രയിൽ നമുക്ക് എന്തായാലും മലാന വിസിറ്റ് ചെയ്യാം ബൈ അപ്കനം ദേവ് ദേവ് ബൈ അപ്കനം യോഗി ഉദേസ് ഞാൻ കേരള അഭി 5 മഹീനെ ഹോ ഗയാ ഓൾ ഇന്ത്യ ടൂർ ഹോ ഗയാ ലാ 30 കൺട്രി थैंक यू वेरी मच प्लीज सिट एंड टेक चाय विद अस वो अभी वो टाइम ज्यादा हो गया अच्छा थैंक यू थैंक यू लॉट ऑफ थैंक्स ओके थैंक यू गॉड ब्लेस योर जर्नी थैंक यू ओके ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇന്ന വൈന്ന് കണ്ടിരുന്നാൽ ഞാൻ എന്നോട് മന്ദിറിൻ്റെ അവിടെ നിർത്തി തരാം അങ്ങനെ ചായ കുടിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞാണ്ട് നല്ലൊരു മനുഷ്യട്ടാ അപ്പോൾ എന്ത് താമസം നമ്മളിതാ ഹിമാചൽ പ്രദേശിലെ ബുന്ദറിൻ്റെ അടുത്ത് നമ്മൾ വരുന്ന വൈകി ഒരു ഹോട്ടലിൽ ചായ അടിക്കാൻ കയറിയിരുന്നു അപ്പോൾ മൂപ്പരോട് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ ആധാർ കാർഡ് കൊടുത്തുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ ടെൻ്റ് അടിച്ചാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നല്ല വൈബ് സ്പോട്ടാണിത് ഇവിടെ താഴെ കണ്ട കുറച്ച് ആളുകൾ വോളിബോളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ ഒരു ഹോട്ടലിൽ പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ അവിടെ ടോയ്ലറ്റിലൊക്കെ പോകാനുള്ള പ്ലാനിലാണ് ഇവിടെ ടെൻ്റ് അടിച്ചത് ഇതാണ് നമ്മളെ ബായിൻ്റെ ടീ ഷോപ്പ് ഇട്ടാ എൻ്റെ വണ്ടി ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്
ഇന്നലെ രാത്രി നല്ല സുഖത്തിൽ കിടന്നിറങ്ങി മുഖത്ത് നോക്കി അങ്ങ് മനസ്സിലാവും. ഞാനിവിടെ നേരെ വെളുത്തിൽ ഇവിടുത്തെ വിശലൊന്ന് കാണിച്ചിരട്ടാ. ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ടെൻ്റ് അടിച്ച് നമ്മളെ ബാക്കിലൂടെ ആ റിവർ അങ്ങനെ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ ഒരു മലഞ്ചെരിവാണ്. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റേ എടുക്കണമെങ്കിൽ ചുരുങ്ങി ഒരു 1000 രൂപ പോലും കൊടുക്കണം. നല്ല അടിപൊളി മനസ്സിനാട്ടത് നമ്മളെ അതിൻ്റെ ഓണർ. എന്താണ് നമ്മളെ ബായ് ബായ് അപ്കാ നാം मेरा नाम हृदय कुमार है और मैं मेरा रेस्टोरेंट दिल्ली दरबार रेस्टोरेंट है. ये 60 है भुंतर से आपको 15 किलोमीटर अंदर कसोल वाली रोड पे है मणिकरण रोड. बस यह कैची मोर है ये. और ये आप भाई आए हैं इनको अच्छा लगा यहाँ स्टे किया. मेरा सिर्फ रूम अभी नहीं है, रूम के लिए मैं अवेलेबल करवा रहा हूँ लेकिन इनको अभी छत पे आज स्टे करवाया भाई को. तो आप लोग देखिए, आप लोग भी आइए, अच्छा चाय और फ्रेश डिनर लंच ब्रेकफास्ट सब मिलेगा. बड़ा हमारा चिकन कारण हमारा साउथ इंडियन फूड है कटा. दोशा इडली सांबार वड़ा उत्तपम बोड़ा कांचरा ना अटी फुडा कटा. ദില്ലി ദർബാർ റെസ്റ്റോറൻറ്റ് കസോൾ ബുന്തർ റോഡ്. നമ്മളെ പുറത്ത് കിടന്ന വണ്ടി ഇന്നലെ രാത്രി നമ്മുടെ പുറത്ത് നിർത്തണ്ട. ഇതിനുള്ളിൽ കയറ്റി എത്തുകയാണ്. ഞാൻ എൻ്റെ ബൈക്ക് അവിടെ ഇട്ട് നിർത്തിയാൽ ഇന്നലെ അത്ര തപ്പടുന്നു. ഈ സട്ടർ അടക്കും രാത്രി. ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ട് നമ്മളെ ടെൻറ്റും കാര്യങ്ങളും നിൽക്കണ സ്ഥലട്ടാ. എന്താ ഈ ഗേറ്റ് തുറന്ന് കയറി പോകണം. ഇന്നലെ രാത്രി അത് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. കണ്ടില്ലേ, ഇത് നമ്മളെ ബായിന്റെ മക്കളാട്ടാ. നമുക്കാ അൻസു, വേറെ ഒരാളുണ്ട് നമുക്കാ ആയുഷ്. ആയുഷ് ആയുഷ് എന്നാണ്ട് ഇവരെ പേര്. നമുക്ക് ഇനി ഇറങ്ങിപ്പോകാനുള്ള വൈ ഇങ്ങനെ താഴേക്ക് കണ്ടാ. അങ്ങനെ പോകണം. രാവിലെ ഇപ്പോൾ എട്ടരായിട്ടുണ്ട് ഇപ്പോൾ സമയം. പക്ഷെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കോട മൂടി കിടക്കുക കേട്ടാ. അപ്പം ഞാൻ ചായ ഒക്കെ കുടിച്ച് നമ്മളെ ബായിനോട് യാത്ര ഉണ്ട് പോകാൻ നിൽക്കട്ടെ. ബായി ഇപ്പം ഇന്ന് പോകണ്ട, ഒന്നും കുടിച്ച് ഇതിൻ്റെ മുകളിൽ നിന്നോ ഇവിടെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായി തരാം എന്നോട്. നമുക്ക് സമയമില്ല, പോവാണ്. അപ്പം ഇനി അടുത്ത വരെ വരുമ്പോൾ ഫാമിലിയൊക്കെ കൂട്ടി വാ. ഇനി ഇവിടെ താമസിക്കാണ്ട് എൻ്റെ വീട്ടിലങ്ങ് താമസിക്കാന്ന് പറഞ്ഞ കേട്ടോ ബായ്. അപ്പം എന്തായാലും ഇവരുടെ യാത്രയാണ്. ഓക്കെ ബായ്. ഓക്കെ ഓക്കെ ആയേക്കാ. യോഗ ബാദ്മായ ഓക്കെ താങ്ക് യു.